ഈ സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളല്ല, 111-ാം സങ്കീർത്തനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. 2002-ലും 2007-ലും അതിനുശേഷം ഇതാദ്യമായിട്ടാണ്. യഹോവയെ സ്തുതിപ്പിക്കും ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. രാവിലെ കാലം നാം കടന്നു വന്നിരിക്കുന്നത് ഈ യഹോവയുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ കാലം നമ്മൾ ബന്ധപ്പെട്ടവിടെ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്തുതിക്കുവാനും ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കുവാനും നാം തയ്യാറെടുക്കണം. പൂർണ്ണ ഹൃദയം എന്ന് പറയുന്നത് ഏകാഗ്രതയോടും നിർമ്മലതയോടും ദൈവത്തെ സേവിക്കുന്നതാണ് പൂർണ്ണ ഹൃദയം. പൂർണ്ണമായ ഹൃദയം ഇല്ലാതെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടെയെല്ലാം പോയിട്ടുണ്ട്. ഇന്ത്യയിൽ പോയി കാണും, നമ്മുടെ ജോലിസ്ഥലത്ത് പോയി കാണും, വീടുകളിൽ പോയി കാണും, കുക്കിങ്ങിനെ ഒക്കെ ഇതെല്ലാം പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോകും. അവിടെ എല്ലാം പോകുന്നത് ആ ഏകാഗ്രത ഇല്ലാതാക്കും. എന്നാൽ നമ്മുടെ ഏകാഗ്രതയോട് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് സംഘവും സഭയും എന്ന് പറയുന്ന രണ്ട് കാര്യമാണ്. സംഘം എന്ന് പറയുന്നതും സഭം എന്ന് പറയുന്നതും നമുക്കറിയാം. നമ്മുടെ മലയാള ഭാഷയിൽ ചില വേദശാസ്ത്രിമാർ വ്യാഖ്യാനിക്കുന്നത് സംഘം കുടുംബവും സഭ നമ്മളുടെ സഭയുമാണ് എന്നതാണ്. പക്ഷേ പല രീതിയിൽ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. എന്നാൽ എന്ത് ആയിട്ടുള്ളട്ടെ, പബ്ലിക്കലി എന്ന് പറഞ്ഞാൽ ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നതാണ് സഭയിൽ ആരാധിക്കുന്നത്. ഇവിടെ കടന്നു വന്നിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. കഴിയുന്ന നാളുകളിൽ അങ്ങനെ ആരാധിച്ചിട്ടുള്ളവരാണ് നമ്മൾ. എന്നാലും ഇപ്പൊ നമ്മൾ ഒന്നിച്ചു കൂടി വരുമ്പോൾ ഈ ആരാധനയിൽ നമുക്ക് തീ കത്താണ്. ആത്മാവോട് നമ്മൾ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ബന്ധനം അഴിയും, കെട്ടുകൾ അഴിയും. നമ്മൾ പാടുകയല്ല, നമ്മൾ അനുഭവിച്ചറിയണം. അതുകഴിഞ്ഞു നമ്മുടെ ആരാധനയിൽ നടക്കുന്നതിൽ മാത്രമേ നമ്മുടെ ആരാധന യഥാർത്ഥമായ ആരാധനയാണെന്ന് പറയാൻ കഴിയത്തുള്ളൂ. പുതിയൊരാൾ നമ്മുടെ സഭയിൽ കടന്നു വരുമ്പോൾ അവർക്ക് മനസ്സിലാകണം എന്തെങ്കിലും വ്യത്യസ്തമായ ഒരനുഭവം അവർ പ്രാപിച്ചെങ്കിൽ മാത്രമേ ആരാധനയ്ക്ക് പ്രാധാന്യമുള്ളൂ. അതിൻ്റെ താഴെപ്പെട്ട വാക്യങ്ങളെല്ലാം ഒന്നും ഞാൻ എടുക്കുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം യഹോവയുടെ പ്രവൃത്തികൾ വലിയവയാണ്. ഹല്ലേലൂയ. വലിയവനായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും വലിയതായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അവൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാക്ഷ്യത്തിന് സമയം കിട്ടിയാൽ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളെ പറ്റി സാക്ഷിക്കുവാൻ കഴിയില്ലേ? എല്ലാവർക്കും കഴിയും. അവരുടേതായ ജീവിതത്തിൽ ദൈവം നൽകി തന്ന വലിയ വലിയ പ്രവൃത്തികൾ പലപ്പോഴും നാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അതൊക്കെയാണ് താഴോട്ടുള്ള വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പലപ്പോഴും നാം ഉദ്ദേശിക്കുന്ന പോലെയല്ല. നാം ചിലപ്പോൾ വീടുകളിൽ അവഗണിക്കപ്പെട്ടവരാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വർക്കില്, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ അവഗണിക്കപ്പെട്ടവരാണ്. നാം ചിലപ്പോൾ സഭയിൽ അവഗണിക്കപ്പെട്ടതായി നമുക്ക് തോന്നിയവരാണ്. അതിൻ്റെ എല്ലാ മധ്യത്തിൽ നടത്തുന്നതായ ഒരു ദൈവം, അതിൻ്റെ എല്ലാ മധ്യത്തിൽ ഒരു പ്രത്യേക പ്ലാനും പദ്ധതികളും ദൈവം നമുക്ക് വേണ്ടി വെക്കുന്നു. നമ്മളെ പറ്റി ദൈവം എന്തെങ്കിലും ഒന്ന് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ സമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ ആഴ്ചയിൽ വാട്സപ്പിൽ കൂടെ ഒരു മെസ്സേജ് എൻ്റെ ഫോണിൽ വന്നു. ഞാൻ അത് ലിസൺ ചെയ്യണേ നമ്മുടെ നിങ്ങളൊക്കെ കാട്ടുകയാണ്. പാറക്കലച്ചൻ്റെ ഒരു ചെറിയ ക്ലിപ്പായിരുന്നു. പാറക്കലച്ചൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സുവിശേഷ പ്രസംഗനായ മനുഷ്യൻ, നാട്ടിലുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ ആ സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്തിൻ്റെ ആ ഒരു സ്റ്റോറിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വില്യം ബൂത്ത് എന്ന് പറയുന്ന ആളാണ് സാൽവേഷൻ ആർമി രൂപീകരിച്ചത്. അദ്ദേഹം അത് രൂപീകരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടും വളരെ 1800-കളിൽ 1865-ആണ് തോന്നുന്നു ആ കാലഘട്ടത്തിലാണ് താൻ അത് രൂപീകരിക്കുന്നത്. അത് ഒരു ആർമി പോലെ തന്നെയാണ്, സാൽവേഷൻ ആർമി പോലെ തന്നെയാണ് ആളുകളെ റിക്രൂട്ട് ചെയ്തത്. ഒരു പ്രത്യേക രീതിയിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം ആ അതിനകത്തൂടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്നാണ് അവർ പറയുന്നത്. ആ അത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിലേക്ക് സാൽവേഷൻ ആർമി വ്യാപിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും നമ്മുടെ തിരുവല്ലായിലുമുണ്ട് ഞങ്ങളുടെ ഒരു സ്ഥാപനം അവർക്കുണ്ട്. ഞാൻ പറയാൻ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഒരു പാവപ്പെട്ടവനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ആർമിയിൽ ചേർന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം, ഇതെല്ലാം ഉണ്ടായിരിക്കണം. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ, 5 അടി ഉയരമുള്ള, അതുപോലെ തന്നെ കറുത്ത, വളരെ പൂറായിട്ടുള്ള, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു മനുഷ്യൻ കടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സാമുവൽ ലോഗൻ ബ്രിങ്കിളെന്നാണ്. അദ്ദേഹം കടന്നു ചെന്നിട്ട് ആദ്യത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. ഇതദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആത്മീയ ചെയ്യാൻ താല്പര്യമുണ്ട്.
മറി നീ എന്താ മട്ടത്തരാണെന്ന് പറയുന്നത്. ഇവിടെ ഉള്ള എല്ലാവരും ആറടി കിണറ് ഉള്ളവർ, അഞ്ചടി അഞ്ചര അടിയുള്ളവർ പൊരുപിടിക്കുക. നിനക്ക് അഞ്ചടി പോലും കിണറില്ലാത്ത നിന്നെ ഞങ്ങൾക്ക് ഇവിടെ എടുക്കുവാനും പറ്റില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി പുള്ളിയെ വിട്ടു. രണ്ടാമത് ദൈവം അവനും വീണ്ടും മുട്ടുമേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വീണ്ടും പറഞ്ഞു, നീ വീണ്ടും സാമ്പിൾ നമ്മുടെ വില്യം ബൂത്തിന്റെ അടുക്കിലേക്ക് വീണ്ടും ചെല്ലുവാൻ ഉള്ള ആഹ്വാനം ഉണ്ടായി. അവിടെ കടന്നു ചെന്നപ്പോൾ രണ്ടാമത് പറഞ്ഞു, അവനോട് പറഞ്ഞു, നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ഒരിക്കലും ഇവിടെ എടുക്കുവാൻ നിന്നെ കഴിയത്തില്ല, എനിക്കിതിനെ അഫോർഡ് ചെയ്യാൻ നിനക്ക് തരാവുന്ന ഒരു ജോലിയോടില്ല. അന്നേരം പറഞ്ഞു, എനിക്ക് സുശേഷകരെ ആഗ്രഹമുണ്ട്, എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാം പ്രാവശ്യവും നിരാകരിച്ചു. മൂന്നാം പ്രാവശ്യം നമ്മൾ ആരെങ്കിലും പോകുമോ? പിന്നെ രണ്ടാം രണ്ട് പ്രാവശ്യം, ഒരു പ്രാവശ്യം നമ്മളോട് നോ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യം പരീക്ഷയിൽ തോറ്റാൽ എഴുതാൻ പ്രയാസമാണ്. അതിന് ഒരു പ്രാവശ്യം നമ്മളോട് നോ പറഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കത്ത് പോലുമില്ല. അങ്ങനെ രണ്ടാം പ്രാവശ്യവും അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. മൂന്നാം പ്രാവശ്യം വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ദൈവം ഇടപെട്ടു. വില്യം ബൂത്തിന്റെ അടുക്കൽ വീണ്ടും ചെല്ലുവാൻ പറഞ്ഞു. മൂന്നാം പ്രാവശ്യം കടന്നു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ജോലി തരാനില്ല, നല്ലയോ ഒരു റൂമിൽ കുറേയേറെ ഈ ആർമിയുടെ എല്ലാം ഷൂസ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്, അതെല്ലാം നല്ലത് നന്നാക്കാനുള്ളതും അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ജോലി നിനക്ക് തരാം. അത് വളരെ ലെതർ ഷൂസ് ആണ് ഉപയോഗിച്ചുകൊണ്ടത്, ആ ലെതർ ഷൂ വളരെ നാറ്റമുണ്ട് അത്. പക്ഷേ രണ്ട് മൂന്ന് കണ്ടീഷനുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഒന്ന് കഷ്ടം ഒന്നി നേരത്തെ കഴിക്കണം, അല്ലെങ്കിൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നീ കടന്നു കഴിക്കാം. എത്രമാത്രം റിജക്ഷനാണ് ദൈവങ്ങളെ നമ്മളാണ് ഏക്കുവും. ഈ പെയിനൊക്കെ നമ്മൾ എങ്ങനെ ബാധിക്കും? കർത്താവിന് വേണ്ടി വേല ചെയ്യാനുള്ള ആഹ്വാനവും ആ താല്പര്യവും ഉള്ളതുകൊണ്ട് ഈ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് ആ ജോലി സന്തോഷത്തോടെ ഏറ്റെടുത്തു. അന്നേരം പറഞ്ഞ് എന്ത് ജോലി തന്നാലും മതി, എനിക്ക് നിങ്ങളുടെ ആർമിയിൽ ജോലി ചെയ്യാൻ ദൈവങ്ങളോട് സംസാരിച്ചതാണ്. ആ ദൈവങ്ങളോട് സംസാരിച്ചതാണെങ്കിൽ ആ ജോലി ഏറ്റെടുക്കുവാൻ പറഞ്ഞു. അവനോട് പറഞ്ഞു, അതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും നിനക്ക് ഇവിടെ വരാൻ അനുവാദമില്ല. പ്രാർത്ഥനയ്ക്ക് പോലും എല്ലാവരും പോയി കഴിഞ്ഞ് മാത്രമേ ചാപ്പലിൽ വരാവും. ഇങ്ങനെ ഒത്തിരി നിബന്ധനകളൊക്കെ പറഞ്ഞ് അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് താൻ അവിടെ ആ ജോലി ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം ഷൂസ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ധാരാളം സമയം, അവസാനം അദ്ദേഹം 16 മണിക്കൂർ വരെ ബൈബിൾ വായിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചത്. 16 മണിക്കൂറോളം ബൈബിൾ വായിക്കുന്ന പറഞ്ഞാൽ എന്തുമാത്രം നോളജാണ്! നമ്മൾ 16 മിനിറ്റ് വായിച്ച എത്ര പേരുണ്ടെന്ന് ഇവിടെ കൈമുക്കിയാൽ നമ്മൾ പലരും കൈമുക്കത്തില്ല. ഇതേ മക്കളെ എത്രമാത്രം ദൈവവചനവുമായി നാം ബന്ധപ്പെട്ടിരിക്കുന്നു. 16 മണിക്കൂർ വേദപുസ്തകം വായിച്ച് 16 വർഷം അങ്ങനെ തടവിൽ കഴിയുന്ന പോലെ അവിടെ കഴിയും. ആ 16-ാമത്തെ വർഷം അവിടെ ഒരു സംഭവം ഉണ്ടായി. അവിടെ 5 ദിവസത്തെ വലിയ ക്രൂസേഡ് നടക്കുകയാണ്, വലിയ ക്രൂസേഡ്. ആ 50,000-ത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ ക്രൂസേഡിൽ ലോക പ്രശസ്തരായ പ്രാസംഗികരെ വിളിച്ച് 5 ദിവസവും ബുക്ക് ചെയ്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ 1-ാമത്തെ ദിവസം വളരെ ഭംഗിയായി യോഗ നടന്നു. 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസവും യോഗ നടന്നു കഴിഞ്ഞപ്പോൾ ഈ വില്യം ബൂത്ത് എയറിൽ കൂടെ പറന്നു നടക്കുന്നു പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സംഘാടകൻ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അവരുടെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ട്, അറിയാതെ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമാണ്. നമ്മൾ ഏർപ്പെടുന്ന ഒരു കാര്യം വിജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം. അദ്ദേഹം വളരെ ആഹ്ലാദത്തോടുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ 5-ാം ദിവസം രാവിലെ ഒരു ടെലഗ്രാം പോസ്റ്റ്മാനെ വായിച്ച് സന്തോഷത്തോടെ പൊട്ടിച്ച് വായിച്ചു നോക്കിയപ്പോൾ അന്ന് രാത്രിയിൽ പ്രസംഗിക്കുവാൻ വരേണ്ട ആള് ആബ്സെന്റ്. He cannot come. You have to arrange somebody. അന്ന് രാത്രി പ്രസംഗിക്കേണ്ട ആൾ വരത്തില്ല. ഈ വലിയ സംഘാടകൻ 50,000-ത്തോളം പേര് കൂടിയിരിക്കുന്ന മീറ്റിംഗിൽ ഈ സംഘാടകന്റെ മനസ്സിൽ ഒന്ന് താൻ 9 മണി രാവിലെ 9 മണിക്ക് കിട്ടിയ ടെലഗ്രാം താൻ പൊട്ടിച്ച് വായിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നേരെ ചാപ്പലിലേക്ക് കൂടി മുട്ടുകുത്തുവാൻ തുടങ്ങി. മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഉടനെ ഒരു മറുപടിയും ഇല്ല. ഒന്നും 1 മണിയായി 2 മണിയായി ബൂത്തിനെ കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ലഞ്ച് കഴിച്ചില്ല, കീപ്പ് ഓൺ ട്രൈ. അങ്ങനെ പ്രാർത്ഥിച്ച് 2 മണിയായപ്പോൾ ദൈവം ഇതിനൊരു മറുപടി തന്നെ വെക്കൂ എന്ന് താൻ ബലമായി പിടിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടാണ്. അപ്പൊ പുള്ളി ദൈവത്തോട് ചോദിച്ചാൽ ഞാനായി. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ചിന്തയതാണ്, നമ്മളായിരിക്കും, നമ്മളില്ലെങ്കിൽ ഈ സഭയിൽ എന്നുള്ള രീതിയിൽ ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങനെയാണ്, ദൈവം എല്ലാവരെയും ഒരുപോലെ കരുതുന്നവനായ ദൈവമാണ്, അവഗണിക്കപ്പെട്ടവനെ കരുതുന്ന ദൈവമാണ്. വില്യം ബൂത്ത് എന്നോട് പറഞ്ഞു, ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്, നീ ചെന്ന് സ്മിത്ത് സാമുവൽ ലോഗൻ ബ്രിംഗിൾസിനെ വിളിക്കുവാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരിക്കലും അവൻ മയക്കിന്റെ അടുത്ത് നിന്നിട്ടില്ല, അവൻ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല, അവനെ പുറത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പോലും കൂട്ടിയിട്ടില്ല. ദൈവം വീണ്ടും ഇടപെട്ടു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ കടന്നുചെന്ന് നോക്കി ചെയ്തപ്പോൾ ഈ സാമുവൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആള് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എന്താണ് കാര്യം? അങ്ങനെ പറഞ്ഞു, ഇന്ന് പ്രസംഗനാണോ? അതിനെന്നാ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് മറ്റുള്ള ഒരു രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അവൻ ദൈവത്തിന് വേണ്ടി അവൻ പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥി അവൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല, നീയാണ് ഇന്ന് പ്രസംഗിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ദൈവം എന്നോട് സംസാരിച്ചു. അങ്ങനെ പറഞ്ഞു സാമുവേൽ പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചെങ്കിൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അവന് 16 വർഷമായി തടവറയിൽ കിടക്കുന്നതാണ്. അവന്റെ ഷേവ് ചെയ്തിട്ടില്ല, എല്ലാം അവന് കോട്ടില്ല, വസ്ത്രങ്ങളില്ല. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. ഇതിനുമക്കളെ അവനെ എല്ലാം കോട്ടുമൊക്കെ ഒരു വിധത്തിൽ ഒപ്പിച്ച് എല്ലാം പ്രസംഗത്തിനായിട്ട് കൊണ്ടു നിർത്തി. അവൻ ആദ്യമേ പറഞ്ഞവരോട് എന്നെ ശക്തനാക്കുന്നവൻ ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇതിനുമക്കളെ നിന്നെ അവഗണിക്കപ്പെട്ട് 16 വർഷം കിടന്നവൻ അതേ വാക്ക് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ജനം തട്ടരസിക്കാൻ തുടങ്ങി, എല്ലാവരും കണ്ണുനീരാൾ നിറയുവാൻ തുടങ്ങി. ആ വലിയ അനുതാപം ആ പന്തലുണ്ടായി, ആളുകളെല്ലാം മുട്ടുകുത്തുവാൻ തുടങ്ങി, വലിയ ആത്മീയ അന്തരീക്ഷം ഉണ്ടായി. ഈ വില്യം പൂത്ത ഇവൻ എങ്ങനെ പ്രസംഗിക്കുന്നു അറിയാൻ വയ്യാത്തതുകൊണ്ട് ഏറ്റവും പുറകെ പോയിരുന്നു. സ്റ്റേജിലിരിക്കുന്ന മനുഷ്യൻ ഏറ്റവും പുറകെ, താൻ അവിടുന്ന് ഓടി വന്ന് ഇവന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചിട്ട് ദൈവത്തോടും ക്ഷമ ചോദിക്കാൻ തുടങ്ങി. ദൈവങ്ങളെ നിന്നെ ഉയർത്തുന്ന ഒരു ദിവസം, നിന്നെ മാനിക്കുന്ന ഒരു ദിവസം, നിന്നെ എവിടെയൊക്കെ അവഗണിക്കപ്പെട്ടോ അവിടെയൊക്കെ തന്നെ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികൾ വളരെയാണ്. നാം ചിലപ്പോൾ രോഗികളായിരിക്കാം, നാം ബലഹീനരായിരിക്കാം, ചിലപ്പോൾ നാം അവഗണിക്കപ്പെട്ടവരായിരിക്കാം. ഏത് രീതിയിലായിരുന്നാലും ഞാൻ പറയേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ദൈവത്തിന് നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി വലിയതാണ്. വലിയ പ്രവൃത്തി ചെയ്യുവാൻ കഴിവുള്ള മഹാനായ വലിയ ദൈവത്തെ സേവിക്കുന്ന ദൈവജനം കരങ്ങൾ ഉയർത്തി ദൈവത്തിൽ സ്തുതിച്ചാട്ട്. ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ നിരാശകളെ മാറ്റുന്ന ദൈവമാണ്. നമ്മുടെ രോഗത്തെ മാറ്റുവാൻ കഴിവുള്ളവനായ ദൈവമാണ്. നമ്മളെ അവഗണിച്ചവരുടെ മധ്യത്തിൽ തന്നെ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. അല്ലെങ്കിൽ നമ്മളെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ തന്നെ നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ എന്ന് പലർക്കാലം അങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കാം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഭാരപ്പെടാറുണ്ട്, വർക്കുകളിലും അതുപോലെ വീടുകളിലും ഒക്കെ അവഗണിക്കപ്പെട്ട നമ്മുടെ പല ചരിത്രം നമ്മുടെ വേദസ്ഥ തന്നെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചതാണ് ദാവീദ് പറഞ്ഞത്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതിലെല്ലാം ദൈവം നമ്മളെ വിടിവിക്കുവാൻ കഴിവുള്ളവനാണ്, നമ്മളെ ഉയർത്തുവാൻ കഴിവുള്ളവനാണ് എന്നുള്ള ആഹ്വാനത്തോടുകൂടി എൻ്റെ ഈ സംഗീതത്തിനോട് അവസാനിപ്പിക്കും.